ഹലോ, നമസ്കാരം. ഞാൻ രാധാമണി. ഞാൻ ടൈപ്പിസ്റ്റായിട്ട് റിട്ടയർ ആളാണ്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് ടൈപ്പിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് ടൈപ്പിസ്റ്റായിട്ട് തന്നെ റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യനും ആൻസേഴ്സും നമുക്കിന്നൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നും കണ്ട് കുറേ എഴുതി പഠിച്ചു കഴിഞ്ഞാലേ നമുക്കതിനെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. 10 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ, 10 മാർക്കല്ലേ എന്ന് വിചാരിച്ചാൽ നമുക്ക് റാങ്കിൽ മുന്നിലെത്താൻ പറ്റൂല. കഴിഞ്ഞ ഇപ്പം പരീക്ഷയ്ക്ക് ഇനി ആഗസ്റ്റിലാണ് നിങ്ങളുടെ ടൈപ്പിംഗ് പരീക്ഷ, ടൈപ്പിസ്റ്റിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ റിസൾട്ട് വന്നതിൽ ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പഠിച്ച കുട്ടികളാണ് മുൻപന്തിയിൽ വന്നിരിക്കുന്നത് ടൈപ്പിസ്റ്റിൻ്റെയിൽ. അപ്പം നിങ്ങൾക്കും അതിലൊരാളാകാൻ വേണ്ടി നിങ്ങൾ ഇത് കാണുക. നിങ്ങൾ ആവശ്യമുള്ളവർ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. അത് ഈ നമ്പറിൽ ഒരു നമ്പറുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈപ്പ് റൈറ്ററിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാരേജ് റാക്കീസ് റണ്ണിങ് ഓവർ വിച്ച് വീൽ? വിച്ച് വീൽ എന്ന് പറഞ്ഞാൽ പിനിയൻ വീലുണ്ട്, എസ്കേപ്പൻ വീലുണ്ട്, നമുക്ക് കാരേജ് ഉണ്ട്. ഇതിലേതിലാണ്, ഏതിലൂടെയാണ് കാരേജ് റാക്ക് ഓടിപ്പോകുന്നത് അല്ലെങ്കിൽ കാരേജ് റോക്ക് മൂവ് ചെയ്യുന്നത്? കൊടുത്തിരിക്കുന്നത് എസ്കേപ്മെൻ്റ്. എസ്കേപ്മെൻ്റ് മീൻസ് എസ്കേപ്മെൻ്റ് വീലാണ്. പിനിയൻ വീൽ, മാർജിനൽ സ്റ്റോപ്സ്, ടൈപ്പ് ബാസ്ക്കറ്റ്. ടൈപ്പ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് കീ എല്ലാം വരുന്നതാണ് ടൈപ്പ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല, കാരേജ് റാക്ക് ഈസ് റണ്ണിങ് ഓവർ വിച്ച് വീൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് പിനിയൻ വീൽ. പിനിയൻ വീലിലൂടെയാണ് കാരേജ് റാക്ക് ഓടിപ്പോകുന്നത് അല്ലെങ്കിൽ റൺ ചെയ്യുന്നത്. കാരേജ് മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ കാരേജ് മൂവ് ചെയ്യുന്ന മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് പിനിയൻ വീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ കട്ടിംഗ് ഇൻ ദി സ്റ്റെൻസിൽ പേപ്പർ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് പുട്ട് ഇൻ ദി വിച്ച് കളർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്റ്റെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെൻസിൽ കട്ട് ചെയ്യുന്നത്, സ്റ്റെൻസിൽ ടൈപ്പ് ചെയ്തെടുക്കുന്നതിനാണ് സ്റ്റെൻസിൽ കട്ടിങ് എന്ന് പറയുന്നത്. അത് കോപ്പി എടുക്കുന്നതിന് സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെൻസിൽ കട്ടിങ്ങിന് നമ്മൾ റിബൺ ഏത് പൊസിഷനിൽ ഉപയോഗിക്കണം? റിബണിൽ 3 കളേഴ്സ് ഉണ്ട്, ബ്ലൂ ഓർ ബ്ലാക്ക്, റെഡ് ദെൻ വൈറ്റ്. വൈറ്റ് പോയിൻ്റ് എന്നാണ് അതിന് പറയുന്നത്, വൈറ്റ് കളർ. അതായത് നമ്മൾ ടൈപ്പ് ചെയ്താൽ ടൈപ്പിൻ്റെ കീ ചെന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇംപ്രഷൻ മാത്രമേ ആ പേപ്പറിൽ പതിയത്തുള്ളൂ, കളർ ഉണ്ടാവില്ല. അങ്ങനെ വേണം സ്റ്റെൻസിൽ കട്ട് ചെയ്യാൻ. അപ്പം സ്റ്റെൻസിൽ കട്ടിങ്ങിന് ഏത് കളർ? ബ്ലാക്ക് കളർ, യെല്ലോ കളർ, വൈറ്റ് കളർ, റെഡ് കളർ. റെഡ് ആണെങ്കിൽ കളർ പതിയും, ബ്ലാക്ക് ആണെങ്കിൽ പതിയും, യെല്ലോ ആണെങ്കിൽ പതിയും. അപ്പം സ്റ്റെൻസിൽ കട്ടിങ്ങിന് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെൻസിൽ കട്ടിങ്. നമ്മൾ റിബണിൽ തന്നെ അത് ടൈപ്പ് റൈറ്റർ റിബണിൽ തന്നെ ഈ 3 പൊസിഷൻ നമുക്ക് ഇടാൻ പറ്റും. കാര്യം കള പോയിൻ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, റിബൺ ഇൻഡിക്കേറ്റർ ഉണ്ട്. റിബൺ ഇൻഡിക്കേറ്റർ അനുസരിച്ച് നമുക്ക് ഈ കളർ മാറ്റിയെടുക്കാൻ പറ്റും. റെഡിൽ ടൈപ്പ് ആണെങ്കിൽ റെഡിലോട്ട് കൊണ്ടുവയ്ക്കുക, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലൂ ആണെങ്കിൽ അതിൽ കൊടുക്കുക, വൈറ്റ് ആണെങ്കിൽ വൈറ്റിൽ കൊടുക്കുക. അപ്പോൾ സ്റ്റെൻസിൽ കട്ടിങ്ങിന് നമ്മൾ വൈറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിബൺ ഇൻഡിക്കേറ്റർ അതനുസരിച്ച് വൈറ്റ് കളറിൽ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. കോംപ്ലിമെൻ്ററി ക്ലോസ് ഇൻ ആൻ ഒഫീഷ്യൽ ലെറ്റർ ഈസ്, കോംപ്ലിമെൻ്ററി ക്ലോസ് ഇൻ ആൻ ഒഫീഷ്യൽ ലെറ്റർ. ഒഫീഷ്യൽ നിങ്ങൾ ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലാതെ തന്നെ ഒഫീഷ്യലും പിന്നെ അല്ല ഇൻഫോർമലും ഫോർമലും ഡെമി ഒഫീഷ്യലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഒരു കോംപ്ലിമെൻ്ററി ക്ലോസിന് ഒഫീഷ്യൽ ലെറ്റർ ഈസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ഒബീഡിയൻലി, യുവേഴ്സ് ട്രൂലി, യുവേഴ്സ് ലവിംഗ്ലി. നമ്മുടെ ഒഫീഷ്യൽ ലെറ്ററിൽ ഇതിലേതാണ് കോംപ്ലിമെൻ്ററി ക്ലോസായിട്ട് ഉപയോഗിക്കുന്നത്? കോംപ്ലിമെൻ്ററി ക്ലോസിനും പിന്നെ നമ്മുടെ സല്യൂട്ടേഷനും എല്ലാം ടൈപ്പിങ്ങിലും പ്രാധാന്യമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ക്ലോസ് ഏതാണ്? ഒഫീഷ്യൽ ലെറ്ററിലെ കോംപ്ലിമെൻ്ററി ക്ലോസ്, ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ വയ്ക്കുന്നത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നാണ്. നേരെ മറിച്ച് അത് ഡെമി ഒഫീഷ്യൽ ആണെങ്കിൽ, ഡി ഒ ലെറ്റർ നമ്മൾ ഷോർട്ടായിട്ട് പറയും, ഡെമി ഒഫീഷ്യൽ ആണെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നേ വയ്ക്കത്തുള്ളൂ, ഫെയ്ത്ത്ഫുള്ളി വയ്ക്കത്തില്ല. യുവർ സിൻസിയർലി എന്നാണ് ഡെമി ഒഫീഷ്യലി വയ്ക്കുന്നത്. ഒഫീഷ്യൽ ലെറ്ററിലെ കോംപ്ലിമെൻ്ററി ക്ലോസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നാണ്. കാരേജ് റെസ്റ്റ് ഓൺ ദി, കാരേജ് റെസ്റ്റ് ചെയ്യുന്നത് ഓൺ പിനിയൻ വീൽ, എസ്കേപ്മെൻ്റ് വീൽ, റാച്ചറ്റ് വീൽ, കാരേജ് റാക്ക്.
കാരേജ്, റെസ്റ്റ് ഓൺ ദി പിനിയൻ വീൽ, എസ്കേപ്മെന്റ് വീൽ, റാച്ചറ്റ് വീൽ, കാരേജ് റാക്ക്. പിനിയൻ വീലിലാണ് കാരേജ് റെസ്റ്റ് ചെയ്യുന്നത്. പിനിയൻ വീലിൻ്റെ മോളിൽ കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞു മൂവ്മെൻ്റ് പിനിയൻ വീലിനോടൊപ്പം കൂടെയാണ്, മോളിൽ കൂടിയാണ്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്നത് പിനിയൻ വീലിലാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെൻഷൻ ഓഫ് ടൈപ്പ് റൈറ്റർ. ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന മാറ്റർ അതിൽ പേപ്പറിൽ പതിയണമെങ്കിൽ സ്പ്രിംഗ് ആക്ഷൻ്റെ ടെൻഷൻ ഉണ്ടാവണം. അവിടെ പറയുന്നത് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ, കീ ടെൻഷൻ, യൂണിവേഴ്സൽ ടെൻഷൻ, ഷിഫ്റ്റ് കീ ടെൻഷൻ. ഇതിൽ ഏത് ടെൻഷനാണ് നമ്മൾക്ക് ടൈപ്പ് റൈറ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് മെയിൻ സ്പ്രിംഗ് ടെൻഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെൻഷൻ ഓഫ് എ ടൈപ്പ് റൈറ്റർ. മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ ശരിയായ രീതിയിൽ പേപ്പറിൽ വരത്തില്ല. അപ്പം മെയിൻ സ്പ്രിംഗ് ഫംഗ്ഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെൻഷൻ ഓഫ് എ ടൈപ്പ് റൈറ്റർ. ക്യാരക്ടർ കീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ടൈപ്പ് റൈറ്റർ, ദാറ്റ് ഈസ് 3 rows, 4 rows, 5 rows, 2 rows, ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ 4 rows. 4 rows ക്യാരക്ടർ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്മോൾ സൈസ് ടൈപ്പ് റൈറ്റർ ഈസ് കോൾഡ്, ചെറിയ സൈസിലുള്ള ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന പേര് ബ്രീഫ്, പോർട്ടബിൾ, സ്റ്റാൻഡേർഡ്, മാനിഫെസ്റ്റ്. നമ്മൾ പൊതുവേ ഓഫീസിലേക്ക് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററാണ് ഉപയോഗിക്കുന്നത്. അതായത് പോർട്ടബിളോ ബ്രീഫോ മാനിഫെസ്റ്റോ എന്നാലും ഉപയോഗിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല, സ്മോൾ സൈസ് ടൈപ്പ് റൈറ്റർ ഈസ് കോൾഡ്. സ്മോൾ സൈസ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന പേരെന്താണ് എന്ന് പറയുന്നതാണ് പോർട്ടബിൾ. പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാറില്ല. ഒഫീഷ്യൽ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. പക്ഷേ സ്മോൾ സൈസ് ടൈപ്പ് റൈറ്റർ ഉണ്ട്, അതാണ് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. ഇൻ ദി ഡോഗ് ബ്ലോക്ക് ഓഫ് എ ടൈപ്പ് റൈറ്റർ ദേർ ആർ, ഡോഗ് ബ്ലോക്കാണ് നമ്മൾ ഡോഗ് അല്ല ഇവിടെ, 3 dogs, 2 dogs, 1, 4. ഹൗ മെനി ഡോഗ്സ് ആർ, അല്ലെങ്കിൽ ഹൗ മെനി ഡോഗ് ബ്ലോക്ക് ആർ പ്രസൻറ്റ് ഇൻ എ ടൈപ്പ് റൈറ്റർ. ദേർ ആർ ഓൺലി 2 dog blocks ആർ പ്രസൻറ്റ് ഇൻ എ ടൈപ്പ് റൈറ്റർ. 2 dog blocks ടൈപ്പ് റൈറ്ററിൽ വരുന്നത്. ടൈപ്പ് റൈറ്റർ കണ്ടിട്ടുള്ളതാണ്, അതിൻ്റെ പാർട്സ് ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് 2 dog blocks ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ 2 dog blocks ഒരു ടൈപ്പ് റൈറ്ററിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, പാർട്സുകൾ മനസ്സിലാക്കുക, പാർട്സിനെയും അതിലെ വരുന്ന കാര്യം മാറ്ററിനെയും സംബന്ധിച്ചുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ടൈപ്പിസ്റ്റിൻ്റെ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങളതിനെ ഇവിടെ ഈ ഇപ്പം ഓഗസ്റ്റിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് ഉടനെ തുടങ്ങുന്നുണ്ട്. ഇഷ്ടമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് കഴിയുന്നതും വേഗം ജോയിൻ ചെയ്ത് ഉന്നത വിജയം കരസ്ഥമാക്കുക. നന്ദി.